ഫ്രോക്കാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു ഫ്രോക്കാണത്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് സ്ട്രാപ്പ് നെറ്റ് ഫ്രില്ലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ നെറ്റ് ഫ്രീ കൊച്ചുകുട്ടികളായത് നമുക്ക് ഈ സെയിം തുണി എടുക്കുന്നതിലും നെറ്റ് വെക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പം നെറ്റിൻ്റെ രണ്ടരികിലും നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഉരുട്ടി അടിക്കുക എന്നതിന് വെച്ചിട്ട് അതിൻ്റെ നടുവിലൂടെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് വലിച്ചു ചുരുക്കിയാണ് അതിൻ്റെ ഫ്രില്ലുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഫ്രോക്കും സ്കേർട്ടും തമ്മിലൊരു സെപ്പറേഷന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ അതേപോലെ തന്നെ ഒരു അരികടിച്ചൊരു നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് ഒരു അറേഞ്ച്മെൻ്റ് പോലെ ഫ്ലവേഴ്സ് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫ്ലവർ തന്നെ നമ്മൾ സ്കേർട്ടിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് നമ്മൾ മടക്കി അടിച്ചിരിക്കുന്നതിന് പകരം സ്കാർപ്പാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഫ്ലവേഴ്സിൻ്റെ സെയിം ആക്സസറീസും മാലയും കമ്മലും നമ്മൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിറാമിക് വർക്കിൽ നമ്മൾ തന്നെ ചെയ്തെടുത്തിരിക്കുന്നതാണ്, ഹാൻഡ് മെയ്ഡാണ്. അപ്പം നമുക്ക് ഈ പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പോൾ പേൾ പെയിൻ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ആവശ്യം റൗണ്ട് ബ്രഷാണ്. റൗണ്ട് ബ്രഷ് അതും നമ്മളുടെ ആ ഫ്ലവർ ഏത് വലുപ്പത്തിൽ വേണം അതനുസരിച്ച് ബ്രഷിൻ്റെ നമ്പേഴ്സ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഫ്ലവറാണിത്. നമ്മളിത് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇത് ഫ്ലവർ വെറുതെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്, ശ്രദ്ധിച്ച് കണ്ടത്. ആദ്യം ബ്രഷ് മുഴുവനായിട്ട് നമ്മൾ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്യുന്നു. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് വെറുതെ പ്രസ് ചെയ്യുന്നേ ഉള്ളൂ. ആ ബ്രഷ് നമ്മൾ ഒന്നും ബ്രഷ് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ പ്രസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഏത് രീതിയിൽ വേണം, അറേഞ്ച്മെൻ്റ് എങ്ങനെ വേണം, അതല്ലെങ്കിൽ ആ ഡിസൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ ആ അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് എന്നിട്ട് നമ്മൾ ഇതൊന്നും ഇങ്ങനെ പതുക്കെ അതിൻ്റെ അറ്റം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഫ്ലവേഴ്സ് ഇത്ര ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഫ്ലവേഴ്സ് ആയിട്ടില്ല, നമ്മൾ വെറുതെ ബ്രഷ് കൊണ്ട് വെറുതെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മളതിന് ഉണങ്ങിയതിന് ശേഷം നമ്മളതിന് കാലിക്സ് കൊടുക്കണം. ഉണങ്ങിയിട്ട് കാലിക്സ് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കാലിക്സ് കൊടുക്കണം. ഉണങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വേറെ കളർ അവിടെ വരും. ഇതുപോലെ കാലിക്സ് കൊടുത്തു കഴിഞ്ഞ് എല്ലാത്തിനും കാലിക്സ് കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്, കാലിക്സ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഫിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് ലീവ്സ് പിന്നെ ഫില്ലേഴ്സ് പോലെ കുറച്ച് വേറെ ഏതെങ്കിലും കളർ നമുക്കതിൽ ചെയ്യാം. അപ്പോൾ ലീവ്സ് കൊടുക്കുമ്പോൾ വെറുതെ ഇതുപോലത്തെ സ്ട്രോക്സ് ഇട്ടിട്ട് ഇതുപോലെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനാണിത്. കുറച്ച് സമയമെടുക്കും, ക്ഷമിച്ചിരുന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫില്ല് ചെയ്യണ്ടേ, അപ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ക്ഷമിച്ചിരുന്ന് നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് ഏത് രീതിയിൽ അതിനെ ഷേപ്പ് ഏത് ഷേപ്പിൽ വരുത്തണം അത് കണക്കാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ലീവ്സ് കൊടുത്ത് ഇത് മുഴുവനും ഫില്ല് ചെയ്യണം. ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വളച്ച് 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 ഇപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു രീതി അനുസരിച്ചാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കരുത്, ഇതുപോലെ ഇങ്ങനെ വളച്ച് വളച്ച് കൊടുക്കണം. ലീവ്സ് കൊടുത്ത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കൊടുക്കണം നമ്മൾ. ഇനി മുഴുവൻ ഫില്ലായിരിക്കണം ഫ്ലവേഴ്സ് ലീവ്സും കൊണ്ട് ഫില്ല് ചെയ്ത് വരുമ്പോൾ നമ്മൾ. പിന്നെ അവസാനം കൊടുക്കുന്നത് നമ്മളിതിലൊരു പോട്ട് അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേണം എന്നുണ്ടെങ്കിൽ അതൊന്ന് വരച്ചിട്ടെടുക്കുക, അതല്ല വരയ്ക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ചെയ്തിരിക്കുന്നത് വെറുതെ ഇങ്ങനെ ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ഇതുപോലെ ഇതിപ്പോൾ ആ കറക്റ്റ് അതേ ഒരു ഷേപ്പിൽ തന്നെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഇങ്ങനത്തെ നമുക്ക് പോട്ടുകളൊക്കെ ഷേപ്പ് കുറച്ച് വ്യത്യാസമൊക്കെ ആയിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. എന്നിട്ട് അതിൽ ഗോൾഡോ സിൽവറോ ഏതെങ്കിലും മെറ്റാലിക് സിൽവർ കിട്ടും നമുക്ക്, അല്ലെങ്കിൽ ഇത് മെറ്റാലിക് ഗോൾഡാണ്. അത് ആ നമ്മളെടുക്കുന്ന ക്ലോത്തിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് കളേഴ്സ് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഫില്ല് ചെയ്ത് ഒന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ഡിസൈൻ ബെഡ്ഷീറ്റിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഉടുപ്പിൽ എവിടെയാണെങ്കിലും വേഗം ചെയ്യാം. അല്ലെങ്കിൽ സാരിയിൽ മുന്താണിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഡിസൈൻ. വേഗം കഴിയുകയും ചെയ്യും, കാണാനും ഭംഗിയും.